കുറിച്ചിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക 9ാം തീയതി ഞങ്ങൾ കർക്കിടക കന്യക്ക് കൂട്ടാൻ പുതിയൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പവിത്രയ്ക്ക് ചിരി വന്നു അറിയാണ്ട് അവൾ ചിരിച്ചു പോയതാണ് അപ്പോൾ ക്ഷമിക്കണം ഇവിടെ അറിയാണ്ട് ചിരിച്ചു പോയതാണ് അപ്പോൾ അത് വീഡിയോ ഞങ്ങൾ ഇനി കട്ടാക്കുന്നില്ല അങ്ങനെ തന്നെ പോയിക്കോട്ടെ അപ്പം ഇനി വേണ്ട സാധനങ്ങൾ അവൾ തന്നെ പറയും ഒരു കപ്പ് കപ്പലണ്ടി കുതിർത്ത് വെച്ചത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കാന്താരി മുളക് കുറച്ച് കരിയാപ്പില ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കാൽ സ്പൂൺ കടുകിട്ട് കൊടുക്കണം കാൽ സ്പൂൺ കടുകിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് അല്പം കറിവേപ്പില ഇതിലേക്ക് കടുക് പൊട്ടിയതിനു ശേഷം ഇട്ട് കൊടുക്കണം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അല്പം കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇനി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് കപ്പലണ്ടി കുതിർത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിക്കാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഒരു അടപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് വേണ്ടത് കാന്താരി മുളകാണ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നത് കാന്താരി മുളക് കിട്ടാത്തവർക്ക് സാധാ മുളകും യൂസ് ചെയ്യാം അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് എടുക്കണം എരിവിച്ചിരി തോന വേണം ഇതിന് പിന്നെ അല്പം കറിവേപ്പിലയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കപ്പലണ്ടി ഇളക്കി കൊടുക്കണം കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ കൂടെ കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയൊന്ന് നോക്കാം ഇത് നന്നായിട്ട് കപ്പലണ്ടിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കാന്താരി മുളകും കറിവേപ്പിലയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളക് എടുത്താൽ മതി അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തെന്നേ ഉള്ളൂ നല്ല എരിവ് വേണം ഇതിന് ഇഴുക്കുരുത്തിയാകുമ്പം നമുക്ക് കഞ്ഞിക്കായാലും ചോറിനായാലും ഇത് നല്ലതായിരിക്കും നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കുക ഈ എരി ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ളതാണ് കപ്പലണ്ടി വേണ്ട നല്ല ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ വെറൈറ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിൾക്ക് വറുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുകയും ഇത് ചെയ്ത് നോക്കുകയും ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ താങ്ക് യു